കഷ്ടകാലം തീരാതെ അദാനി ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ നിന്ന് അല്പമൊക്കെ ഒരാശ്വാസം കണ്ടെത്തി വീണ്ടും ഒന്ന് നിലനിൽക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് പുതിയ കെൻ റിപ്പോർട്ട് പുറത്തു വന്നത് ലോൺ തിരിച്ചടച്ചു എന്ന് പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അദാനിയുടെ ഓഹരികളിൽ വീണ്ടും വൻ തകർച്ചയുണ്ടായി ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പേരായി അദാനി മാറുന്നതോടൊപ്പം സാമ്പത്തികമായ പ്രതിസന്ധിയും വീണ്ടും അദാനിയെ കൂപ്പുകുത്തിക്കുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അദാനിയുടെ ഓഹരികളിൽ വീണ്ടും വലിയ തകർച്ചയുണ്ടായി അദാനി പവർ അദാനി ട്രാൻസ്മിഷൻ അദാനി ഗ്രീൻ എനർജി അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവിടങ്ങളിലെല്ലാം അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് അദാനി ഗ്രൂപ്പിന് സംഭവിച്ചിരിക്കുന്നത് അദാനിയുടെ മുൻനിര സ്ഥാപനമായ അദാനി എന്റർപ്രൈസിന്റെ ഓഹരികളിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഇടിവും അദാനി പോർട്സിൽ എട്ട് പോയിൻ്റ് എട്ട് ഒൻപത് ശതമാനം ഇടിവുമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം അദാനി വിൽമറിൻ്റെ ഓഹരി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി എൻ ഡി ടി വിയുടേത് നാല് പോയിൻ്റ് ഏഴ് ശതമാനവും അംബുജ സിമിൻസിൻ്റെ ഓഹരി മൂന്ന് പോയിൻ്റ് നാല് മൂന്ന് ശതമാനവും കുറവുണ്ടായി ഇതിന് പ്രധാനപ്പെട്ട കാരണം കെൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം പുതിയ ഒരു റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി ആ റിപ്പോർട്ട് കൂടി വന്നതോടുകൂടിയാണ് അദാനിയുടെ വിൽപ്പന വീണ്ടും പുനരാരംഭിച്ചത് അദാനിയുടെ നേതൃത്വത്തിലുള്ള പോർട്സ് ടു പവർ കമ്പനി രണ്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ച് ബില്യൺ ഡോളറിൻ്റെ കടം തിരിച്ചടച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും റിപ്പോർട്ട് മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ ഭാഗികമായി മാത്രമാണ് കടം അദാനി ഗ്രൂപ്പ് തിരിച്ചടച്ചതെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് വായ്പാ തിരിച്ചടവ് കഴിഞ്ഞ് ഒരു മാസമായിട്ടും അദാനി ഗ്രീനിൻ്റെയും അദാനി ട്രാൻസ്മിഷൻ്റെയും പണയം വെച്ച ഓഹരികൾ ബാങ്കുകൾ പുറത്തിറക്കിയിട്ടില്ല ബാങ്കുകൾ പുറത്തിറക്കാത്തതിൻ്റെ കാരണം ഇപ്പോഴും ബാങ്കുകൾക്ക് ബാധ്യതയുണ്ട് എന്നർത്ഥം അന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കടം അദാനി തിരിച്ചടയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വന്നതോടുകൂടി ഓഹരിയിൽ അല്പം ഒരു ആവേശം വന്നതാണ് എന്നാൽ വീണ്ടും കെൻ റിപ്പോർട്ട് വന്നതോടുകൂടി ഇടിഞ്ഞതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും അദാനി ഗ്രൂപ്പിൻ്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമൊക്കെ നിരന്തരം ആക്ഷേപമുന്നയിച്ച് പൊളിറ്റിക്കലി തന്നെ സെൻടറായി ടാർജറ്റായി നിൽക്കുന്ന സമയത്ത് വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളത് അദാനിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തിരിച്ചടിയുടെ കാലം കഴിഞ്ഞില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഏതായാലും വരും ദിവസങ്ങളിൽ അദാനിയുടെ ഷെയറുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നും എന്നതിനും ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തത്രപ്പാടും പോരാട്ടവും നടക്കുക